എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം. നിങ്ങളേവരെയും ഇന്നത്തെ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിലായിരുന്ന ഓൺലൈനായി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് നൽകി. വലിയവനായ ദൈവം നമ്മെ ഇന്നയോളം നടത്തിയ, നമ്മെ പരിപാലിച്ച, സൂക്ഷിച്ച വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റാം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും നമ്മുടെ ദൈവത്തിന് കൊടുക്കാം. അവിടുന്ന് നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും ദൈവം വിടുവിച്ചിരിക്കുന്നു. ഹോവാ, നമുക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങൾക്കും നാം എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം എടുത്ത് കർത്താവിൻ്റെ നാമത്തെയും വിളിച്ചപേക്ഷിക്കും. അതെ, ഇന്ന് രാവിലെ നമ്മുടെ ദൈവം വിശുദ്ധനാകയാൽ നാം വിശുദ്ധിയോടുകൂടി ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവസന്നിധിയിൽ അടുത്തു വരിക. ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്കാണ് ഇന്ന് രാവിലെ നാം കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹാലേലൂയ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനാൽ നമ്മെ പുതുക്കേണ്ടതിന് വ്യസനത്തിനുള്ള എന്തെങ്കിലും മാർഗം നമ്മിൽ ഉണ്ടോ എന്ന് നോക്കി ശാശ്വതമായ മാർഗത്തിൽ നമ്മെ നടത്തേണ്ടതിന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു അവസാനത്തുള്ള രക്തവും നമുക്കായി ഒഴുക്കി പാപമില്ലാതിരുന്നിട്ടും പാപികൾക്ക് വേണ്ടി അവിടുന്ന് അതേ യാഗമായി തീർന്നു. ആ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കിലേക്കാണ് ഇന്ന് രാവിലെ സമയം നാം കടന്നു വന്നിരിക്കുന്നത്. ആകയാൽ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി ഹൃദയംഗമായി നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതേ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വരുവിൻ, ഉണങ്ങി യഹോവയെ നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ സന്നിധിയിൽ നമ്മുടെ മുഴങ്കാലുകളെ നാം മടക്കുക. വരുവിൻ, ഉണങ്ങി യഹോവയെ നമസ്കരിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് നാം ആർപ്പെടുക. ആമേൻ. അവിടുന്ന് നമ്മുടെ ദൈവവും, നാം അവിടുത്തെ ജനവുമാകുന്നു. അവിടുത്തെ കൈക്കലെ ആടുകളാകുന്നു നാം ഓരോരുത്തരും. ഇന്ന് നാം അവിടുത്തെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ നാം കഠിനമാക്കരുത്. നാം ശുദ്ധിക്കായി ദൈവസന്നിധിയിൽ അടുത്തു വരിക. നമ്മെ തന്നെ സമ്പൂർണമായി നമുക്ക് സമർപ്പിക്കാം. നാം ഏവരും ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. സമ്പൂർണമായ ഒരു സമർപ്പണം ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ആവശ്യമാണ്. ഒരു ഊനവുമില്ലാത്ത ഒരു യാഗം, ദൈവം പ്രസാദിക്കുന്ന, ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ആരാധന. സ്തോത്രമെന്ന അതരഫലങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് സ്തുതി മഹത്വങ്ങൾ നമുക്ക് കൊടുക്കാം. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹാലെലൂയ. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം പറയുന്നു. സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം. ഒരു പ്രഭാതം കൂടി അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ആയുസ്സും ആരോഗ്യവും ദൈവം നൽകിയല്ലോ. കഷ്ടതയിലും വേദനയിലും പ്രയാസങ്ങളിലും വിവിധ ദുരിതങ്ങളുടെ നടുവിലും കർത്താവ് ആശ്വാസം പകർന്ന് സമാധാനം നൽകി ഇന്നയോളം കരം പിടിച്ച് നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം കരയേറ്റുന്നു. ഞങ്ങളുടെ എല്ലാ ദൈവ ജനത്തിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ വിശ്വാസ കുടുംബങ്ങൾക്കായിട്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്ന് ഈ ദൈവ ആരാധനയിൽ പങ്കു ചെല്ലുമ്പോൾ ആമേൻ, ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും സൂക്ഷിപ്പും ദൈവകൃപയും എല്ലാവരും അനുഭവമാക്കുവാൻ സഹായിക്കണം. ഓരോ ഭവനങ്ങളിലേക്കും ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ മഹത്വം വെളിപ്പെടട്ടെ. അന്ധകാര മണ്ഡലങ്ങളെ ശാസിക്കുന്നു. എല്ലാ ഇടർച്ചകളും തടസ്സങ്ങളും നിർവീര്യമാകട്ടെ. എല്ലാം അനുകൂലമായി തീരട്ടെ. ഈ ആരാധനയിൽ
പരിശുദ്ധാത്മാവിന്റെ പൂർണമായ നിയന്ത്രണം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ തിരു രക്തം കൊണ്ട് ഈ അന്തരീക്ഷത്തെ മുദ്ര ചെയ്യുകയാണ്. വെൽക്കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ചന്തമായി ഉചിതമായി ആരാധനയിൽ ആമേൻ ശക്തിയോടെ വെളിപ്പെടുവാൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത് വീക്ഷിക്കുന്ന ആരാധനയിൽ ഞങ്ങളോട് ഒരുമിച്ച് ചേരുന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കും. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുത വിടുതലുകൾ നടക്കട്ടെ. രോഗശാന്തി വേണ്ടിയവർ ആരാധനയുടെ നടുവിൽ വിടുതൽ പ്രാപിപ്പാൻ ഇടയാകട്ടെ. ഞങ്ങൾ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കാലവർഷക്കെടുതികളോ മറ്റ് യാതൊരു മഹാമാരിയുടെ പ്രതിസന്ധികളോ ആരെയും ബലഹീനപ്പെടുത്തുവാൻ തളർത്തുവാൻ അനുവദിക്കരുത്. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ പ്രത്യാശയാൽ നിറയപ്പെടുവാൻ ദൈവകൃപയിൽ ആനന്ദ നദിയിൽ നിന്ന് കുടിക്കുന്നവരായി സന്തോഷത്തോടെ ആർപ്പിട്ട ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പകൽ അവിടുന്ന് കൃപ ചെയ്യണമേ. അതിനായി ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും കൃപ തരേണം. സങ്കീർത്തനം, ലേഖനം, തിരുവചന ചിന്തകളെല്ലാം അനുഗ്രഹമായി തീരേണം. ഞങ്ങളെയും ദൈവമുമ്പാകെ കുടുംബമായി സമർപ്പിക്കുന്നു. മുഴുമഹത്വം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിന് മഹത്വം കരേറ്റാനും ഇന്ന് രാവിലെ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാൻ അത്യുന്നതനായ ഒരു ദൈവം നമുക്ക് മറവിടമായിട്ടുണ്ട്. ആ സർവശക്തന്റെ നിഴലിന്റെ കീഴിൽ പാർക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ സങ്കേതവും നമുക്ക് ആശ്രയവും മറവിടവുമായി തീരും. ആമ ഏത് പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ആ കർത്താവ് നമ്മെ കൈവിടുകയില്ല. വിശ്വാസത്തോടെ ആമേൻ ഇന്ന് രാവിലെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അത്യുന്നതനാം ദൈവത്തിന്റെ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സംഗീതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. നമ്മൾ ചേർന്ന് പാടി നമ്മുടെ ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായി സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. അത്യുന്നതനാ ദൈവത്തിൻ മാതാവ് സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ വസിക്കുന്നു ഞാൻ. ആശ്രയിക്കുന്നു
ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓരോ ഭയങ്കരവുമായിട്ടുള്ള ആമേൻ കൊടിയതായിട്ടുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിത മേഖലകളിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ നാം ഓർക്കണം, ദൈവത്തിൻ്റെ കരങ്ങളാൽ നമ്മെ സൂക്ഷിക്കുകയും അവിടുന്ന് നമ്മെ അനുദിനം പരിപാലിക്കുകയും ചെയ്യുന്നു. ആ കർത്താവിനെ ഇന്ന് രാവിലെ നാം എത്ര പാടി പുകഴ്ത്തിയാലും മതി വരികയില്ല. ആമേൻ. യോർദാൻ സമമായ ശോധനകളും ആ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആർപ്പിൻ്റെ ജയധ്വനി മുഴക്കാൻ, ആ ദൈവത്തിന് ആരാധന അർപ്പിപ്പാൻ ഇന്ന് രാവിലെ നമ്മെ തന്നെ സമ്പൂർണമായി ആമേ സമർപ്പിക്കാം. ഒരു പെറ്റതള്ള കുഞ്ഞിനെ മറക്കുമോ? മറന്നാലും മറക്കാത്ത ഒരു അരുമനാഥൻ നമുക്ക് വേണ്ടി ഉണ്ട്. ആ കർത്താവിനെ ആത്മനിറവോടെ പാടി നമുക്ക് ആരാധിച്ച് വീണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. പാടി പുകഴ്ത്തിയിടാം ദൈവദേവൻ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ. പാടി പുകഴ്ത്തിയിടാം ദൈവദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിയിടാം ദൈവദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നുമെന്നും മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ.
देवने पुदिया दंग बलोड़े
ജയം എടുക്കുന്ന കർത്താവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദേശങ്ങളിൽ ദൈവത്തിന്റെ ആമേ മഹിമ വെളിപ്പെടട്ടെ. അനേകർ അവിടുത്തെ മഹിമ കണ്ട സാക്ഷികളായി അവിടുത്തെ മുമ്പിൽ എഴുന്നേൽപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിനായി നന്ദി. ദൈവത്തിൻ്റെ കൃപകൾക്കായി, അവിടുത്തെ ദാനങ്ങൾക്കായി, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളുടെ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഊരാബാലാബ ശമാന്തനാരക ധീതരമന ഹതിരികട ദുനഗസ്യ മുഴുമഹത്വവും ആമേൻ. ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. എല്ലാ സ്തുതി സ്തോത്രങ്ങളും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിപ്പാൻ ദൈവമുമ്പാകെ നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രഹമാക്കി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും നമ്മുടെ ഹൃദയങ്ങൾ ഏകാഗ്രഹമാക്കി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോടായി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഹല്ലേലൂയ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് അവിടുത്തെ സൗഖ്യങ്ങൾക്ക് ആയി അവിടുത്തെ നന്മകൾക്കായി എല്ലാം നന്ദി പറഞ്ഞ് വീണ്ടും ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ.
ദൈവം നമ്മെ അതിനായി ബലപ്പെടുത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അപ്പച്ചാ ദൈവമേ, കർത്താവേ, തന്നെ നല്ല ദൈവമേ, കർത്താവേ, വിശുദ്ധ ആരാധനയ്ക്ക് ആടങ്ങി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച കാലം ഞങ്ങൾക്ക് കർത്താവേ ആവശ്യമുള്ള മന്ന നൽകി കർത്താവേ, ഞങ്ങളെല്ലാവരെയും കർത്താവേ അപ്പാലെ മാട് ഞങ്ങളുടെ ഓരോ പ്രിയപ്പെട്ടവരായി കർത്താവേ അപ്പാ ദൈവമേ കാത്തുവരെ ബാലിച്ച വിധങ്ങളെ ഓർത്തങ്ങി സ്തുതിക്കുന്നു. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. പുതിയ ആഴ്ചയിലേക്ക് ഞങ്ങൾ കർത്താവെ പ്രവേശിക്കുമ്പോൾ എന്റെ അപ്പന്റെ കർത്താവെ വല്യ കൃപ സാന്നിധ്യം അനുഗ്രഹം ഓരോ ഇടങ്ങളും അങ്ങ് പകരണമേ. ഒന്നുകൂടെ ഞങ്ങളെ കർത്താവെ അപ്പാ ഞങ്ങൾ ഓരോ വിശ്വാസ ഭാവനങ്ങളെ കർത്താവെ അപ്പച്ചാ ദേശം മുഴുവനും അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നടക്കുന്ന ഓരോ വിശുദ്ധ ആരാധനയും അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പാദേമേ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും കർത്താവെ സാഹചര്യം ഞങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും കർത്താവെ അപ്പൻ ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കരുതുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവേ അപ്പാദൈമ നൽകുന്ന ഓരോ വിടുതലായി അങ്ങ് സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 ചെയ്യുന്നു കർത്താവേ. ഒന്നുകൂടെ ഞങ്ങളെല്ലാവരെയും താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു. അപ്പാ കൃപാ പകരണമേ കർത്താവേ, നല്ല ദൈവമേ കർത്താവേ, ദൈവിക തേജസ്സുള്ളവരായി ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവേ. അപ്പാ ഞങ്ങൾ ഭൂമിയിലായിരിക്കുന്ന നാളുകളെല്ലാം കർത്താവേ അങ്ങയുടെ ഹിതമിഷ്ടം ചെയ്യുന്നവരായി കർത്താവേ ശുശ്രൂഷ മണ്ഡലങ്ങളും കർത്താവേ അപ്പാ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ അനേകർക്ക് ഞങ്ങൾ ഒരു ആശ്വാസമാകട്ടെ കർത്താവേ. അങ്ങയുടെ ദൈവമേ വിടുതലിന്റെ കരസ്പർശനം കർത്താവേ അനേകരിൽ പകരുന്നവരായി കർത്താവേ. അപ്പാ ദേശത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവേ അപ്പാ ദൈവമേ മധ്യസ്ഥകൾ ഒന്നുപോലും പാഴായി പോകുവാൻ ഇടം വരാതെ വണ്ണം കർത്താവേ അപ്പാ ദേശം വിടുവിക്കപ്പെടുവാൻ കർത്താവേ, ഓരോ ഭവനങ്ങൾ വിടുവിക്കപ്പെടുവാൻ കർത്താവേ, ആരും നഷ്ടമാകുവാൻ ഇടം വരാതെ വണ്ണം എല്ലാ വിധത്തിലും അപ്പാ ഈ വിശുദ്ധ ആരാധനാദി മുതൽ അവസാനം ഇവിടെ കൃപസാന്തി അനുഗ്രഹം പകരണമേ കർത്താവേ. ഓരോ സെക്ഷന്റെ മേലും പരിശുദ്ധാത്മാ ക്രിയ ചെയ്യണമേ കർത്താവേ. അപ്പാദ്യമോ പുതിയതെന്തെങ്കിലും കർത്താവേ പ്രാപിച്ചു ഈ വാഴ്ച കാലത്തിനുള്ള കർത്താവേ ആവശ്യമുള്ള മഞ്ഞ നുള്ളി പറക്കുവാൻ കർത്താവേ, അത് ഞങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന ഓരോ മേഖല മേലും കർത്താവേ അത് ജയമായി വിടുതലായി കർത്താവേ അനേകർക്ക് ആശ്വാസമാകുവാൻ എല്ലാ വിധത്തിലും അപ്പാ അങ്ങ് ഞങ്ങളെ മെനഞ്ഞെടുക്കണമേ, പണിതെടുക്കണമേ. ഒന്നോടെ ഞങ്ങളുടെ എല്ലാ കർത്താവേ അപ്പാ പിതാക്കന്മാരെ മാതാക്കളെ കർത്താവേ അപ്പാ നൽകിയിരിക്കുന്ന ഓരോ മക്കൾ മരുമക്കൾ ചെറുമക്കൾ കൊച്ചുമക്കൾ കർത്താവേ ഓരോ ഇടങ്ങളായിരിക്കുന്നവരപ്പാ ദൈവ ദൂരത്തും അടുത്തുമായിരിക്കുന്ന കർത്താവേ, വിദേശങ്ങളായിരിക്കുന്ന ശുശ്രൂഷ മണ്ഡലങ്ങളായിരിക്കുന്ന കർത്താവേ, പഠനങ്ങളായിരിക്കുന്ന അപ്പാ കർത്താവേ, ട്രെയിനിങ്ങിലായിരിക്കുന്ന ഈ സമയങ്ങളിൽ യാത്രയിലായിരിക്കുന്ന ജോലി സ്ഥലങ്ങളായിരിക്കുന്ന കർത്താവേ അപ്പാ ഞങ്ങളുടെ ഓരോ പ്രിയ മക്കളുടെ കർത്താവേ, ഭവന തലത്തിലായിരിക്കുന്നവർ കർത്താവേ അപ്പാ ദൈവം ഒരുപോലെ ഞങ്ങൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അതിന്റെ വിടുതല സാന്നിധ്യം അനുഗ്രഹം കർത്താവേ ഓരോ വ്യക്തിജനം കർത്താവേ അത് രുചിച്ചറിയുവാൻ കർത്താവേ അപ്പച്ചന്റെ കൃപ പകർന്നുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്തോളം പാടുവാനും പ്രാർത്ഥിപ്പാനും എല്ലാം ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകളോട് സ്തുതിക്കുന്നു. അല്പസമയം അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത് കർത്താവേ അപ്പാദേമേ കർത്താവേ അപ്പാദേമേ കർത്താവേ, വചനം ഞങ്ങൾക്ക് ജീവൻ പകരട്ടെ കർത്താവേ, ചൈതന്യം പകരട്ടെ കർത്താവേ, ഞങ്ങളുടെ വിഷയങ്ങൾക്കൊരു വിടുതലാകട്ടെ കർത്താവേ. ഇന്നത്തെ ദൈവ സാഹചര്യങ്ങളുടെ കർത്താവേ മധ്യത്തിലും ആ വചനം ഞങ്ങൾക്ക് കർത്താവേ ധൈര്യവും ബലവും ആശ്വാസം വിടുതൽ പകരണമേ കർത്താവേ. ഓരോ നിമിഷവും കർത്താവേ ആ ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് രുചിച്ചറിഞ്ഞ് കർത്താവേ അങ്ങെത്ര വലിയവൻ അങ്ങെത്ര കർത്താവേ മതിയായവൻ അങ്ങ് വിടുവിക്കുന്ന ദൈവമെന്ന് കർത്താവേ ഞങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങൾ കർത്താവേ അവിടെ വിശ്വാസം വർദ്ധിക്കത്തക്ക വണ്ണം കർത്താവേ അത്ഭുതങ്ങൾ അടയാളങ്ങളോടെ അങ്ങ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷേക കർത്താവേ അഭിഷേക നിയമങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. കൃപ പകരണമേ കർത്താവേ അപ്പ പരിശുദ്ധാത്മാവ് തന്നെ ഘഴിച്ചേട്ടെ, പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ അപ്പ ലീഡ് ചെയ്യട്ടെ, ഞങ്ങൾക്ക് ആവശ്യമുള്ള മന്ന കർത്താവേ അങ്ങയുടെ ദാസിലൂടെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒന്നുകൂടെ ഞങ്ങളെ താഴ്ത്തി ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജയത്തിന്റെ സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ വിടുതലിന്റെ ഒരാഴ്ചയാക്കി മാറ്റണമേ കർത്താവേ. ആരും നശിച്ചു പോകാതെ കർത്താവേ അപ്പ ഇനിയും ഞങ്ങൾ കർത്താവേ ദേശത്തിന് വേണ്ടി ഇടുവിൽ നിൽക്കുവാൻ കർത്താവേ, മധ്യസ്ഥ വൈപ്പാൻ എല്ലാം ഞങ്ങളെ കർത്താവേ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമഹത്വത്തിനായി സഹായിക്കണം യേശുവേ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.
വിശേഷാൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഭവനങ്ങളിലായിരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം പറയുന്നു. നിങ്ങളേവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും സന്തോഷവും അനുഗ്രഹവുമായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ ഏവരെയും സമ്പൂർണമായി നമുക്ക് സമർപ്പിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ അവസരം. ആമേൻ. 135 സങ്കീർത്തനം അതിൻ്റെ 13-21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ച് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. സങ്കീർത്തനങ്ങൾ 135:13-21 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹോവേ, നിന്റെ നാമം ശാശ്വതമായും, ഹോവേ, നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. ഹോവാ, തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും, അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും. ജാതികളുടെ വിഗ്രഹങ്ങൾ പൊന്നും വെള്ളിയും മനുഷ്യരുടെ കൈവേലയും ആകുന്നു. അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, അവയ്ക്ക് ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുടെ വായിൽ ശ്വാസവുമില്ല. അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെയാകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. ഇസ്രായേൽ ഗ്രഹമേ, ഹോവേ വാഴ്ത്തുക. അഹരോൻ ഗ്രഹമേ, ഹോവേ വാഴ്ത്തുക. ലേവീ ഗ്രഹമേ, ഹോവേ വാഴ്ത്തുക. യഹോവാ ഭൈത്തന്മാരെ, ഹോവേ വാഴ്ത്തുവീൻ. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവാ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ സ്തുതിപ്പീൻ. 21 വാക്യം നമുക്കൊരു പ്രാവശ്യം കൂടി ഒരുമിച്ച് വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവാ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവേ സ്തുതിപ്പീൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വലിയ കൃപകൾ അനുഭവിപ്പാനിടയാകട്ടെ. സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവത്തിന് സ്തോത്രം. 135 സങ്കീർത്തനത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ നാം കഴിഞ്ഞ നാളിൽ വായിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പാനിടയായി. ഈ വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും നമുക്ക് ബലവും ശക്തിയും പകരുന്ന തിരുവചന ഭാഗങ്ങളാണ്. 13 വാക്യം. യഹോവേ, നിന്റെ നാമം ശാശ്വതമായും, യഹോവേ, നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും, ഇനി അടുത്ത സമയം എന്ത് സംഭവിക്കും, എന്തായിത്തീരുമെന്ന് തുടങ്ങിയ ചിന്തകളോടെ ആമേ പല നിലകളിൽ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഇന്ന് രാവിലെ ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്ന ഒരു വചനമാണ് കർത്താവിൻ്റെ നാമം ശാശ്വതമായിട്ട്. ആമേൻ. അവിടുത്തെ ജ്ഞാപകം. ആമേൻ. അവിടുത്തെ ജ്ഞാപകം. പ്രൈസ് ദി ലോർഡ്. ഫെയിം എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ദൈവിക ദൈവം നൽകിയിട്ടുള്ള കീർത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശസ്തി, അല്ലെങ്കിൽ യശസ്, അതേ നിങ്ങളെക്കുറിച്ചുള്ള കേൾവി, ശ്രുതി എന്നൊക്കെ നമുക്ക് അർത്ഥം കൊടുക്കാം. ആ ജ്ഞാപകം തലമുറ തലമുറയായിട്ട് വിരിക്കുന്നു. ആമേ. 112 സങ്കീർത്തനത്തിലും നമുക്ക് വായിപ്പാനും കഴിയും. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പിതാക്കന്മാർ പലരും തലമുറകൾക്കായി ഒരു ജ്ഞാപകം, ഒരു കീർത്തി അവരിലൂടെ ഉണ്ടാക്കാൻ, വിശ്വാസത്തിലൂടെ വിശ്വസ്തതയിലൂടെ അത് നിലനിർത്തുവാൻ ഇടയായിട്ടുണ്ട്. ദൈവജനം ആമേൻ ഇന്ന് രാവിലെ തിരിച്ചറിയണം, നമുക്ക് ശാശ്വതമായ ഒരു നാമമുണ്ട്. ഈ ഭൂമി മുഴുവനും ഇളകി അതെ ഉലഞ്ഞാലും പ്രതിസന്ധികൾ ധാരാളമായി അതെ മാറി മാറി നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴും ഒരു ദൈവ പൈതലിന് ആമേ പ്രതീക്ഷയുള്ളത് ശാശ്വതമായ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ഹല്ലേലൂയ. ആമേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ പത്രോസും യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തികൾ 3 നമുക്ക് കാണുവാനും കഴിയും. പ്രാർത്ഥനാ സമയം ദേവാലയത്തിലേക്ക് പോയ അപ്പോസ്തലന്മാർക്ക്
ആമേൻ. ഭിക്ഷ യാചിച്ച ആ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കിലിരുന്ന മനുഷ്യനോട് പറയുവാനുള്ളത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരികയാ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക. ഹാമേ, അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റു, ആലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, തുള്ളിച്ചാടി ദൈവത്തെ ആരാധിപ്പാനിടയായി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി ഉയർത്തപ്പെട്ട ഒരു നാമമുണ്ട്. മോശ അതേ മരുഭൂമിയിൽ പിച്ചുള്ള സർപ്പത്തെ ഉയർത്തിയതുപോലെ നാം മനുഷ്യപുത്രന്റെ ആ നാമം ഉയരേണ്ടതാകുന്നു. ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് സകലത്തിനും മേലായ ഒരു നാമം ആയി സ്വീകരിപ്പാനിടയായി. ഭൂലോകരുടെയും അധോലോകരുടെയും ആമേ സകല ആമേൻ സകലത്തിന്റെ മേൽ, സകല വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേലും ശ്രേഷ്ഠമായ ഒരു നാമമായി യേശുവിന്റെ നാമം മാറ്റപ്പെട്ടു. ആമേ, ആ നാമത്തിന്റെ ശാശ്വതമായ അനുഭവവും ആ നാമത്താൽ നമുക്ക് തലമുറ തലമുറയായി കൈവരിപ്പാൻ കഴിയുന്ന ആ ജ്ഞാപകം, ആ കീർത്തി, ആ ദൈവിക അനുഗ്രഹങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് ഈ ലോകത്തിലെ വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടുമൊക്കെ ഉള്ള ആമേൻ ഒന്നുമില്ലായ്മേ അതേ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. യഹോവ തന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യും, അവൻ തന്റെ ദാസന്മാരോട് സഹതപിക്കും. സ്തോത്രം. പ്രതിസന്ധികൾ കണ്ട് ആമേ പലർക്കും മാറി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ, ദുഃഖസാന്ദ്രമായ അന്തരീക്ഷങ്ങളിലും തെല്ലൊരാശ്വാസം കൊടുക്കുവാൻ മനുഷ്യർക്കോ ഉറ്റവർക്കോ അത് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ കഴിയാതിരിക്കുമ്പോൾ സഹതപിപ്പാനും നമുക്ക് വേണ്ടി ആമേൻ വേണ്ടുന്ന ന്യായപാലനം ചെയ്യുവാനും കഴിയുന്ന നല്ലൊരു കർത്താവുണ്ട്. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആ കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് രാവിലെ ദൈവസന്നദ്ധിയോടെ എടുത്തു വന്ന പ്രിയപ്പെട്ടവർ അതോർത്ത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ നമ്മൾ ഓർക്കണം, നമുക്കൊരു നല്ലൊരു ന്യായാധിപൻ ഉണ്ട്. ആമേൻ. ന്യായപാലനം ചെയ്യുന്ന കർത്താവ് ഓരോരുത്തൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം നൽകുവാൻ അവിടുത്തെ കരങ്ങളിൽ ഉണ്ട്. ദൈവമക്കളെ തന്റെ ദാസന്മാരോട് അവൻ സഹതപിക്കും. നാം ഓർക്കണം ആമേ, അവിടുത്തെ ദാസി ദാസനായി ആരാണ് ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്തു വരുന്നത്, അവരോട് മനസ്സലിയുവാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. എന്നാൽ അതേ മറ്റുള്ള ആ ജാതികളുടെ പശ്ചാത്തലത്തിലെ സാഹചര്യങ്ങൾ ഇവിടെ വർണ്ണിക്കുകയാണ്. ഈ കാര്യങ്ങൾ 115 സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ 115 സങ്കീർത്തനത്തിൽ 4 മുതൽ 8 വരെയും, അതുപോലെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അതേ 115 സങ്കീർത്തനത്തിന്റെ അതേ 9 മുതൽ 11 വരെയും നമുക്ക് കാണുവാനും കഴിയും. ആമേ. അവിടെയും ഈ കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ വളരെ വ്യക്തമാക്കുന്നു. സംസാരിക്കാത്ത, സ്പർശിക്കാത്ത, കാണാത്ത, കേൾക്കാത്ത, അതേ യാതൊരു പ്രതികരണവും ഇല്ലാതെ അതേ ആ അനുഭവങ്ങളിലുള്ള ആ ചുറ്റുപാടുകൾ, ആ വിഗ്രഹങ്ങളുടെ ആ സ്വാധീനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പറയുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. പക്ഷേ ഇസ്രായേൽ ഗ്രഹമേ, അഹരോൻ ഗ്രഹമേ, ലേവി ഗ്രഹമേ, യഹോവ ഭക്തന്മാരെ, നാം ദൈവത്തെ വാഴ്ത്തണം. കാരണം നമ്മുടെ ദൈവം ശാശ്വതമായ ഒരു നാമമുള്ളവനാണ്. അവിടുന്ന് നമുക്ക് നല്ലൊരു ജ്ഞാപകം, നല്ലൊരു കീർത്തി, നല്ലൊരു ദൈവിക ആ അനുഗ്രഹം, ഒരു വാഴ്ത്തത്വം ദൈവം ക്രിസ്തു നിമിത്തം നമുക്കായി തലമുറ തലമുറകളായി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആമേൻ. വിളിച്ചാൽ വിളി കേൾക്കുന്ന, ആമേൻ, ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരു നല്ല കർത്താവാണ് ഇന്ന് നാം ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിന്റെ വചനം ആമേൻ അതുകൊണ്ട് പറയുന്നു, ഇസ്രായേൽ ഗ്രഹം ആമേൻ, ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, ദൈവത്തെ ആരാധിക്കണം. ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ലേവി ഗ്രഹം ദൈവത്തെ ആരാധിക്കണം. ഇവിടെ ആരാധിപ്പിക്കുകയല്ല, നാം ദൈവത്തെ എല്ലാവരും ആരാധിക്കണം. ശുശ്രൂഷകന്മാർ ദൈവത്തെ ആരാധിക്കണം. അടുത്ത് പറയുകയാ അതേ അഹരോൻ ഗ്രഹം,
ദൈവത്തെ ആരാധിക്കണം. ശുശ്രൂഷകൾക്ക് മേൽനോട്ടം വഹിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത അഹരോൻ, അഹരോന്റെ അതേ കുടുംബം, തലമുറകൾ, പക്ഷെ ആ ആത്മീയ അനുഭവങ്ങളിൽ നിലനിൽക്കാൻ കഴിയാതെ പോയി. പക്ഷെ ദൈവം പറയുന്നു, എല്ലാവരും ദൈവത്തെ ആരാധിക്കുക തന്നെ വേണം, ദൈവത്തിന് അതേ സ്തുതി പാടണം. ആമേൻ. 21-ാം വാക്യം, യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെരുശലേമിൽ എന്താ ഉള്ളത്? ആലയമുണ്ട്. ആമേൻ. ഒരു പക്ഷേ ആത്മീക അർത്ഥത്തിൽ നാം ചിന്തിക്കുമ്പോൾ യെരുശലേം നാം അധിവസിക്കുന്ന ഇടമാണ്, നാം പാർക്കുന്ന ഇടങ്ങളാണ്. നമ്മൾ ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഒരു പക്ഷേ ആലയത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ലെങ്കിലും നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ അവിടെ നിന്ന് അധിവസിപ്പാനിടയാകും. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ ആമേ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. യഹോവയെ സ്തുതിപ്പീൻ. ആമേ. സിയോൻ പ്രയാണികളാണ് നാം, സിയോനെ അതെ ലാക്കാക്കി യാത്ര ചെയ്യുന്നവരാണ് നാം. ആമേ. സിയോനിൽ സ്തുതി അതെ യോഗ്യമാണ്. ആമേ. സിയോൻ യാത്രക്കാരായ നമ്മൾ അതെ കർത്താവിന്റെ ആ സ്തുതി മഹത്വം വെളിപ്പെട്ടു വരുമ്പോൾ ആമേൻ ആരാധന ഉയരുന്ന സ്ഥാനങ്ങളിൽ, ആരാധനയും സ്തുതിയും ഉയരുന്ന ഭവനങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം അധിവസിപ്പാനിടയാ. ഇപ്പോൾ തന്നെ നിങ്ങൾ സ്തുതിച്ചു തുടങ്ങുമ്പോൾ, നിങ്ങൾ സ്തോത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ, നിങ്ങൾ ആരാധിച്ചു തുടങ്ങുമ്പോൾ, ഹാലേലൂയ, മറ്റൊരു അർപ്പണങ്ങളും മറ്റൊരു ആമേ ആ കാര്യങ്ങളും മാനുഷികമായി നിങ്ങൾക്ക് ചെയ്യാനാകുന്നില്ല. പക്ഷേ യേശുവേ, അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് സ്തുതി, അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞ് അതരങ്ങൾ തുറന്ന് അതേ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമ്പോൾ ആ ദൈവ മഹത്വം ഭവനങ്ങളെ നിറയ്ക്കും. ആ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക തേജസ് നിറയപ്പെടും. ദൈവത്തിന്റെ ആ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ ഇടവരും. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വലിയ അത്ഭുതകരം അതെ ഈ ആരാധനയുടെ നടുവിൽ വെളിപ്പെടുന്നുണ്ട്. അത് ജീവിതത്തിൽ അനുഭവമാക്കി ദൈവത്തിന് സ്തുതി കൊടുപ്പാൻ, ആരാധ്യനായ ദൈവത്തെ ആമേൻ ആ കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിപ്പാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവരും ആമേ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ കണ്ണുകളെ. ആമേ. ദൈവസന്നിധിയിൽ കണ്ണുനീർ തുടയ്ക്കപ്പെടുന്ന ഒരു അനുഭവം ദൈവം തരികയാ. നിങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു അനുഭവം ഇന്ന് പകൽ തരികയാ. ആ സന്നിധിയിൽ ഒന്ന് വണങ്ങി നമസ്കരിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകുക. എല്ലാ ദൈവദൂതഗണങ്ങളും ആമെ കുമ്പിട്ട് ആരാധിക്കുന്ന ഈ സർവോന്നതനായ കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ. ആമേൻ. നമുക്ക് നൽകി ദൈവത്തിന് ആരാധന കൊടുക്കാം. അതരങ്ങളെ തുറന്ന് എല്ലാവരും ദൈവത്തിന് ആമേ സ്തോത്രം കൊടുത്താണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബ്ബ ഷംദനാരെ യേശുവേ, ഹല്ലേലൂയ. ഇന്ന് നീ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ.
മാറെ മധുരമാക്കിയവൻ, നമ്മുടെ കണ്ണുനീരുകളെ തുടച്ച്, നമ്മുടെ പ്രാണനെ തണുപ്പിച്ച്, അവിടുത്തെ തേജസ്സിന്റെ നിറവ് നമ്മെ നിറയ്ക്കുകയും ഹൃദയത്തിൽ ഒരു ആനന്ദം അവിടെ നിന്ന് പകരും. ആ വേദനകൾ, ആ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതെല്ലാം വിട്ടു മാറിപ്പോകുന്നു. ഹൃദയത്തെ ആമെ അസ്വസ്ഥതപ്പെടുത്തിയ എല്ലാ അനുഭവങ്ങളുടെ മേലും എല്ലാ ഭാരങ്ങളുടെ മേലും രാവിലെ ദൈവിക ആനന്ദം, ദൈവിക ആ സന്തോഷം അവിടുന്ന് പകരുകയാ. അതനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ കഴിയുന്നവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ താങ്ക് യു ഫാദർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. രക്തത്താൽ വചനത്താൽ ജയം. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എല്ലാ മഹത്വവും നമ്മുടെ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. തുടർന്ന് ഒരു ലേഖന ഭാഗം നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദ എപ്പിസ്റ്റിൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 16:21-26. റോമർ 16:21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കൂട്ടുവേലക്കാരനായ തിമത്തിയോസും എൻ്റെ ചർച്ചക്കാരനായ ലൂക്കിയോസും യാസോനും സോസിപത്രോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. ഈ ലേഖനം എഴുതിയ തെർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എനിക്കും സർവ്വസഭയ്ക്കും അതിഥി സൽക്കാരം ചെയ്യുന്ന ഗായോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പട്ടണത്തിൻ്റെ ഭണ്ഡാര വിചാരകനായ എരസ്തോസും സഹോദരനായ ക്യർത്തോസും നിങ്ങളെ വന്ദനം ചെയ്യുന്നു. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനുമൊത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നേക്കും മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. വായിച്ച സ്റ്റീവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. തിരുവചന ഭാഗത്തെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമുക്ക് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മുടെ ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് ഭാഗ്യമൊരുക്കി. പ്രിയമുള്ളവരെ, എത്രയും വേഗം ഈ ഇന്ന് കാണുന്ന സാഹചര്യങ്ങൾക്കൊക്കെ ഒരു വ്യത്യാസം വരയണം. ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥനയ്ക്ക് അത് കഴിയും. ആമേൻ. ദൈവ ജനം ലോകത്തിൽ വിവിധ ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ വളരെ ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവം ഈ മഹാമാരിയിൽ നിന്ന് ആമേൻ സകലരെയും വിടുവിപ്പാൻ ശക്തനാണ്. ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ വിശ്വസിപ്പാനും
അതെ, ജനത്തിന് കഴിയട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കഴിഞ്ഞ നാളുകളിലും അനേക വേദനകളിലൂടി ഭാരങ്ങളിലൂടി ഇവിടെ ഉറ്റവരുടെ ഉടയവരുടെ വേർപാട് നിമിത്തം വേദനകളാലും നിരാശകളിലൊക്കെ കഴിഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്. അവിടുത്തെ ആശ്വാസകരങ്ങൾ ആമേൻ ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് ബലപ്പെടുത്തുവാൻ ഇടവന്നു. മാനുഷികമായ വാക്കുകളോ മാനുഷികമായിട്ടുള്ള അനുഭവങ്ങളോ ഒന്നും പലരെയും ബലപ്പെടുത്തുവാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവം തന്നെ ഇന്നയോളം കരം പിടിച്ച് തൻ്റെ ജനത്തെ നടത്തുകയാണ്. ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. ഇന്ന് രാവിലെ നമുക്ക് വിശ്വാസത്തോടെ ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ ആമേൻ ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കാം, നമ്മുടെ എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഈ സംവിധാനങ്ങളിലൂടെയും ഒരുപക്ഷെ ഓൺലൈനായിട്ടുള്ള സർവീസിൽ നാം പങ്കെടുക്കുമ്പോൾ ആമേൻ ചിലർക്കെങ്കിലും നമ്മുടെ ദൈവമക്കൾക്ക് ഈ നിലകളിൽ പങ്കെടുക്കുവാൻ ആമേൻ ആ നിലകളിലുള്ള ആരാധനകളുടെ ക്രമീകരണങ്ങളിൽ പങ്കുകൊള്ളുവാൻ കഴിയാത്തവരുണ്ട്. നമുക്കവരെല്ലാം ഓർക്കാം. ദൈവം ആരാധനകളാലുള്ള വിടുതലും സൗഖ്യവും സന്തോഷവും അവരുടെ ജീവിതത്തിലേക്ക് ദൈവം പകരട്ടെ. നമ്മുടെ ദേശത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തെ എല്ലാം വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിപ്പാനായി ഇടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. രക്തത്താലും വചനത്താലും ചെയ്യാം. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വീണ്ടും ഈ അവസരം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. സഭയായി ഞങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങൾക്കായി നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, യൗവനക്കാർക്കായി സ്തോത്രം, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം, പ്രായമുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗഖ്യവും വിടുതലും അങ്ങ് നൽകുമാറാകണമേ. ഈ നിമിഷം ദൈവശക്തിയാൽ അവർ നിറയപ്പെടട്ടെ. ദൈവീക ആദേ കൃപകൾ എല്ലാവിടമേലും അവിടുന്ന് പകരണമേ. കർത്താവേ, ആത്മീയ രംഗത്തും ആമേൻ ശാരീരികമായും ആമേൻ എല്ലാ ഭൗതിക ആവശ്യങ്ങളുടെ നടുവിലും ദൈവത്തിൻ്റെ കൃപയും കടാക്ഷവും അനുഭവിപ്പാൻ ഇടവരേണം. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, പ്രയാസങ്ങൾ നീങ്ങിപ്പോകട്ടെ. വിശേഷാൽ ആമേൻ ദൈവത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ തൻ്റെ ജനം അനുഭവിപ്പാനിടയാകട്ടെ. കർത്താവേ, വിദേശ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലായി പലയിടങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരിക്കുന്നവർ, മിഷണറി കുടുംബങ്ങൾ, എല്ലാ പേർക്കും വേണ്ടി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുകൂല സാഹചര്യങ്ങൾ എല്ലായിടത്തും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗ അവസ്ഥകളിൽ ഹോസ്പിറ്റൽ അഭയം പ്രാപിച്ചിട്ടുള്ളവർ, ആമേ ICUയിലും വെന്റിലേറ്ററുകളിലായി ഒക്കെ കഴിയുന്ന പ്രിയപ്പെട്ടവർ, ആമേ രോഗശമനം ആഗ്രഹിച്ച് ആയിരിക്കുന്നവർ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാക്കപ്പെടട്ടെ. എല്ലാ പ്രതിസന്ധികളുടെ മേലും വിടുതൽ കൽപ്പിക്കുന്നു. ആമേ സാമ്പത്തികമായ പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ. ദൈനംദിന ആവശ്യങ്ങൾക്കായിട്ടുള്ള എല്ലാ ദൈവിക കരുതലുകളും എൻ്റെ ജനത്തിൻ്റെ പേരിൽ ഉണ്ടാകട്ടെ. വിശേഷാൽ ഞങ്ങളുടെ ദേശങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ബ്ലാത്താങ്കര പ്രദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവെ, ഞങ്ങളുടെ ചെങ്കൽ പഞ്ചായത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ വാർഡുകളിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവെ, ഞങ്ങളുടെ ജില്ലയ്ക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ദൈവത്തിൻ്റെ വലിയ കരം കൂടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ ആമേൻ മന്ത്രിസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അധികാരമേറ്റിരിക്കുന്ന ആമേ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവ ഹിതപ്രകാരം ദൈവിക ആലോചനകളാൽ മുന്നോട്ട് നടത്തേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സംസ്ഥാനത്തിനൊരു അനുഗ്രഹമാക്കി തീർക്കണമേ. സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാ ആമേ ആത്മീയ സമൂഹത്തെയും വഹിച്ച് പ്രാർത്ഥിക്കുന്നു. അസംബ്ലി സബ് ബോർഡിനായി ആമേൻ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കായി ദൈവജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരൊക്കെ വേദനകളോടും ഭാരങ്ങളോടും കഴിയുന്നു. ഇപ്പോൾ തന്നെ ദൈവിക ആശ്വാസങ്ങൾ പകരണമേ, ദൈവിക സമാധാനം അയക്കണമേ, ദൈവത്തിൻ്റെ അത്ഭുതകരം അനുഭവമാക്കാൻ ദൈവം കൃപയൊരുക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. അനേകരുടെ രക്ഷയ്ക്കായി ഉദ്ധാരണങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം സഹായിക്കണം. ആരോഗ്യ മേഖലകളിൽ
ആമേൻ. അതുപോലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മറ്റെല്ലാ മേഖലകളിലും ആമേ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നയിപ്പാൻ ദൈവമേ ജാഗ്രതയോടെ ആയിരിക്കുന്ന എല്ലാ അതേ പ്രവർത്തകരെയും ദൈവം ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ കൃപകളാൽ ദൈവം നിറയ്ക്കണമേ. കാലവർഷ കെടുതികൾ ദൈവമേ ദേശത്ത് ഒരിടത്തും ഭാരമായി വരാതെ എല്ലാം ശാന്തമാക്കണമേ. കർത്താവ് അനുകൂല സാഹചര്യങ്ങൾ എല്ലായിടത്തും നൽകണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവസഭയുടെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന സകലർക്കും ഒരു അനുഗ്രഹമായി വിടുതലായി നന്മയായി തീരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച ആമേ വിടുവിച്ച വിധങ്ങൾക്കായി നന്ദി. ബലഹീന സാഹചര്യങ്ങൾ രോഗാവസ്ഥകളൊക്കെ ആമേ പിന്നിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പരിപൂർണമായിട്ടുള്ള വിടുതൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിക്കായി സ്തോത്രം. എല്ലാ അവിടുത്തെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. തുടർന്നും ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചിരിക്കൊണ്ട് നന്ദി. മഹത്വം അവിടത്തേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നല്ലവനെന്ന് പറയുവാൻ നമ്മുടെ ആയുസ്സിൽ ദൈവം ഭാഗ്യം നൽകിയിരിക്കുകയാണ്. ആമേൻ. ഭാരങ്ങളും പ്രയാസങ്ങളും ആമേൻ വാടിപ്പോകേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴും അവിടങ്ങളിലെല്ലാം നമ്മെ സഹായിക്കുന്ന രാവും പകലും നമ്മെ ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം, ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു നിമിഷം കൂടി നമുക്ക് എടുക്കാം. ആമേൻ. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കും. ആമേൻ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ചേർത്ത് പാടി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. സംഭവങ്ങൾ കേൾക്കവേ കമ്പമുള്ളിൽ ചേർക്കവേ. സംഭവങ്ങൾ കേൾക്കവേ എല്ലാവരും വിശ്വാസത്തോടെ പാടാമോ ഹല്ലേലൂയ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഓ, ഇന്നലെയും ആദരങ്ങൾ തോന്നുന്ന ദൈവത്തിന് മഹത്വം. യേശു, എന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. വിശ്വസിക്കുവാനുമേ ആശ വെച്ചിടാനുമേ. വിശ്വസിക്കുവാനുമേ ആശ വെച്ചിടാനുമേ. വിശ്വമതിലാശ്വസിക്കാൻ ആശ്രയവുമേശുവ. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ.
ഇന്നലെയും ഇന്നും എന്ന് അന്യനല്ല. ഓ ഇന്നലെയും ഇന്നും എന്നും അന്യനല്ല. രാവിലും പകലും ചേലൊഴുകൻ പാലനം, രാവിലും പകലും ചേലൊഴുകൻ പാലനം. ഭൂമിയിലെ അങ്ങെന്നും നല്ലവനാണ്. അങ്ങ് ഞങ്ങളെ ഇന്നയോളം നടത്തിയ ദൈവം നാളെയും ഞങ്ങളെ നടത്തുവാൻ ശക്തൻ തന്നെ. ഞങ്ങൾ ഉറപ്പായത് വിശ്വസിക്കുന്നു. കർത്താവിന് നന്ദി കരേറ്റുകയാ. ഹാലലൂയ, ഹാലലൂയ. ദൈവത്തെ വിശ്വസിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എത്ര പേർക്ക് കഴിയും? ഒന്നുകൂടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹാലലൂയ, പ്രൈസ് ലോർഡ്. ദൈവം ധാരാളമായി നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമേ. തിരുവചനങ്ങൾ ഓർക്കുമ്പോൾ ആമേ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമുക്ക് നിശ്ചയമായിട്ടും അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതേ, ആ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 34-ാം വാക്യം പ്രകാരം നമുക്ക് വായിപ്പാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. അവൻ മേഘത്തിൽ ആയപ്പോൾ പേടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ ഒരു മേഘം വന്ന് ആമേൻ അവരുടെ മേൽ നിഴലിട്ടു. സ്തോത്രം, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിലും സർവശക്തന്റെ നിഴലിൽ കീഴിലും പാർക്കുവാൻ ഇഷ്ടപ്പെടുകയും അനുദിനം അതിനായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയും ചെയ്യപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എത്ര പേർക്ക് അത് വിശ്വസിപ്പാൻ കഴിയും? ഹല്ലേലൂയ, ആമേൻ. ആ കർത്താവിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഓരോ ദൈവപൈതങ്ങൾക്കും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ അതിയായ ഒരു സന്തോഷം കടന്നു വരുവാൻ ഇടവരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏകദേശം അവസാന നാളുകളോടടുക്കുമ്പോൾ കർത്താവ് തൻ്റെ അതേ മരണത്തോടുള്ള ആ മുന്നോടിയായി ചില കാര്യങ്ങൾ ചെയ്യുന്നതായി സുവിശേഷ ഭാഗങ്ങളിൽ, ഒടുവിലത്തെ ഭാഗങ്ങൾ സവിസ്തരം അത് വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ ആ നിലകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ കർത്താവ് അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവൃത്തികളും കണ്ട ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ഒക്കെയായി വിളിച്ചുകൊണ്ട് അതേ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോകുവാനിടയായി. അതിന്റെ 28-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. മറ്റ് സുവിശേഷങ്ങളിൽ അല്പം കൂടി വ്യത്യസ്തമായ ഈ ഭാഗങ്ങൾ അത് കാണുവാൻ കഴിയും. ഇവിടെ ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ 6 നാൾ കഴിഞ്ഞപ്പോൾ എന്ന് പരാമർശിക്കുന്നു. അതുപോലെ തന്നെ അതേ ഉയർന്ന ഒരു മലയിലേക്ക് കയറിപ്പോയി എന്ന് വായിക്കുന്നു. ഈ മലയെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ അതിനെക്കുറിച്ചുള്ള അനുമാനങ്ങളൊന്നും പറഞ്ഞു നിൽക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഹെർമോൻ മലയെന്നും താബോർ മലയെന്നും ഒക്കെ തുടങ്ങിയ ചിന്താഗതികളൊക്കെ നിലവിലുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ മനസ്സിലാക്കണം, അതേ കർത്താവ് മറ്റൊരു ഉദ്ദേശത്തോടെ കടന്നുപോയതല്ല, പ്രാർത്ഥിപ്പാനായി മലയിൽ കയറിപ്പോയി. ആമേൻ. ഇന്ന് നാം ഓർക്കണം, അതേ ലോക ജനത മുഴുവനും ദൈവത്തിങ്കലേക്ക് കണ്ണുകൾ ഉയർത്തി ആമേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷ കഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ
ഒരു സത്യം നാം തിരിച്ചറിയണം. എൻ്റെ ദൈവം ആമേൻ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ മാഹാത്മ്യം സകല മാനവ ജാതിയും തിരിച്ചറിയുവാൻ പോകുകയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെ രക്ഷയ്ക്കായി സകല സ്വർഗത്തിലെ മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന എൻ്റെ കർത്താവിൻ്റെ ആ മഹിമ ദർശിപ്പാനുള്ള കാലയളവാണിതെന്ന് പറയുമ്പോൾ അത് തിരിച്ചറിയുവാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ആമേൻ. ഇന്ന് വളരെ വളരെ പ്രതീക്ഷയോടെയാണ് ഈ വചനം ഞാൻ വിളിച്ചു പറയുന്നത്. കാരണം അതേ ഒരിടത്തും ഒരു കാലത്തും ഇല്ലാത്ത നിലകളിലുള്ള ആവേശവും ആഗ്രഹവും വിശ്വാസവും ദൈവത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് അതേ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും ദൈവജനവും കൂട്ടായി പ്രാർത്ഥനകൾ ഭവനതലങ്ങളിൽ നിന്ന് നിരന്തരമായി ആമേൻ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായി മൂന്ന് പേരുമായി കയറിപ്പോയ ആ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ആമേൻ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വെളിപ്പെട്ടെങ്കിൽ മിന്നുന്ന അനുഭവങ്ങളായി വെണ്മയുള്ള അനുഭവങ്ങളായി തേജസ്സിൻ്റെ നിറവായി വെളിപ്പെട്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ദിവസങ്ങളിൽ ആമേൻ ഇവിടെ നമ്മൾ വായിച്ചത് ഒരു മേഘം അവിടെ വന്ന് ഇറങ്ങിയെന്നാണ്. ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ ഇന്ന് അതേ ആ നിലകളിൽ ഓരോ ഭവനങ്ങളിലേക്ക് ആമേൻ നമ്മുടെ ദേശങ്ങളിലേക്ക് ആമേൻ സകല രോഗശക്തികളെയും വകഞ്ഞു മാറ്റുന്ന ഒരു മേഘം നാം പ്രതീക്ഷിക്കുക. ആ വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയുന്നവർക്കായി ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമ അതേ ചരിത്രങ്ങൾ നാം പഠിച്ചു വരുമ്പോൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഈ മേഘത്തിൻ്റെ തണലിൽ അവർ അധിവസിക്കുകയും ആ ദൈവിക സാന്നിധ്യം അനുഭവമാക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ നിരവധിയുണ്ട്. ആമേൻ. പുറപ്പാട് പുസ്തകം 24 അധ്യായം അവിടെ നമുക്ക് വായിപ്പാൻ കഴിയും. 15 മുതലുള്ള വേദഭാഗങ്ങൾ അങ്ങനെ മോശ ആ പർവ്വതത്തിൽ കയറിപ്പോയി ഒരു മേഘം അതേ പർവ്വതത്തെ മൂടുവാനിടയായി. യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. ദൈവത്തിൻ്റെ തേജസ് അവിടെ നിറഞ്ഞ് വെളിപ്പെട്ടു. മേഘം 6 ദിവസം അതിനെ മൂടിയിരുന്നു. അവൻ 7 ദിവസം മേഘത്തിൻ്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായി ആ മേഘം വെളിപ്പെടുകയും അതിനുശേഷം ഭയപ്പെട്ടു നിന്ന ശിഷ്യഗണങ്ങൾക്ക് ഒരു വലിയ ശബ്ദം കേൾപ്പാനിടയായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീൻ. പ്രൈസ് ദ ലോർഡ്. ഇവിടെ മോശയെ സംബന്ധിച്ച് 6 ദിവസം നിറഞ്ഞു നിന്ന മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിക്കുകയാണ്. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച ആ പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നുവാൻ തക്കവണ്ണം ഇടയായി. ആമേ. മേഘത്തിന്റെ നടുവിൽ മോശ 40 രാവും പകലും കർത്താവിനോട് കൂടെ ആയിരിപ്പാനിടയായി. ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തിൻ്റെ ജനം ഓർക്കുക, നാം പ്രതിസന്ധിയുടെ കീഴിലല്ല, നാം പ്രശ്നങ്ങളുടെ കീഴിലല്ല, ആമേ വീർപ്പ് മുട്ടി കഴിയേണ്ട സാഹചര്യങ്ങളല്ല. ഒരു മേഘത്തിൻ്റെ കീഴിൽ നമ്മെ അണച്ച്, നമ്മെ സംരക്ഷിച്ച്, നമ്മെ മുന്നോട്ട് നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് അതേ നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങൾക്കുണ്ട്, നാം ആയിരിക്കുന്ന ഇടങ്ങളിലുണ്ട്. ദൈവത്തിന്റെ വചനം പറയുകയാണ്, ആ മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു. ദൈവം ആ ദൈവവുമായിട്ട് 40 മോശ അവിടെ ആയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ആമേ ലോക്ക്ഡൌണിന്റെ പിരീഡ് എത്രയെന്നോ അല്ലെങ്കിൽ കാലക്കണക്ക് നോക്കിയോ ദിവസങ്ങൾ നോക്കിയോ അല്ല, ആമേ നമ്മൾ എത്ര നാളായാലും ഈ ലോകത്തിലായിരിക്കുന്ന നാളുകൾ അത്രയേയും ആമേൻ ഈ മേഘത്തിന്റെ കീഴിൽ നമുക്ക് ഇരിപ്പാൻ കഴിയും. അവിടുത്തെ ആ സംരക്ഷണം നമുക്കുണ്ട് തിരിച്ചറിയുവാൻ കഴിയുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദൈവത്തിന്റെ കൃപ അതേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയട്ടെ. ആമേൻ. അതുപോലെ ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 16 അധ്യായം അതേ 2 വാക്യം അതേ ഇപ്രകാരം നമുക്ക് വായിപ്പാൻ കഴിയുന്നു. കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് ഞാൻ നിന്റെ സഹോദരനായ അഹരോൻ മരിക്കാതിരിക്കേണ്ടതിന്
വിശുദ്ധ മന്ദിരത്തിൽ തിരശീലകൾക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിൻ മുമ്പിൽ എല്ലാ സമയത്തും വരരുതെന്ന് അവനോട് പറയണം. ദൈവം അതെ മുന്നോട്ട് വരുമ്പോൾ ഈ മേഘത്തിൽ ദൈവം വെളിപ്പെടുന്നത് കൊണ്ട് രണ്ടാം വാക്യം അങ്ങനെയാ, കൃപാസനത്തിന് മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നത് കൊണ്ട് അതെ ദൈവം അരുളി ചെയ്യുന്ന കാര്യം വളരെ വ്യക്തമായി പറയുന്നു. ആരും അശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രമാണങ്ങളെ അതെ അനുസരിക്കേണ്ടും വണ്ണം അനുസരിക്കാതെ അവിടേക്ക് കയറി വരുവാൻ ഇടവരരുത് എന്ന് ദൈവം അരുളി ചെയ്യുകയാ. അതിനുവേണ്ടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് അഹരോനോടായി പറയുന്നു നാലാം വാക്യത്തിൽ, അവൻ പഞ്ഞിനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിക്കണം, ദേഹത്തിൽ പഞ്ഞിനൂൽ കൊണ്ടുള്ള കാൽച്ചട്ട അത് ഇടേണം, പഞ്ഞിനൂൽ കൊണ്ടുള്ള നടുക്കെട്ട് കെട്ടി പഞ്ഞിനൂൽ കൊണ്ടുള്ള മൂടിയും വെച്ച് ആ നിലകളിൽ ഒരു വിശുദ്ധ വസ്ത്രം ധരിച്ച് ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം. അതിനുശേഷം പറയപ്പെടുന്ന ആ യാഗ കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷമേ പ്രവേശിപ്പാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഞാൻ മേഘത്തിൽ വെളിപ്പെടുന്നത് കൊണ്ട്. അഥവാ ആമേ നാം തിരിച്ചറിയേണ്ടത് ആമേ രാജാക്കന്മാരുടെ പുസ്തകത്തില് 8-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, മേഘത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ് അവിടെ നിറഞ്ഞിരുന്നത് കൊണ്ട് അതെ പുരോഹിതന്മാർക്ക് അതെ ശുശ്രൂഷ ചെയ്യുവാൻ പോലും കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ തേജസ് അവിടെ നിറഞ്ഞു എന്നാണ്. ഇന്ന് ആമേൻ ഭവനങ്ങൾ ആലയമായി മാറുമ്പോൾ, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഇടങ്ങളായി മാറുമ്പോൾ നാം തിരിച്ചറിയണം അന്ന് അതെ വെളിപ്പെട്ട അതേ ദൈവത്തിന്റെ തേജസ് ആമേൻ നമ്മുടെ ഭവനങ്ങളിലേക്ക് വന്ന് നിറയപ്പെടുകയാണ്. ആമേൻ സഭയാം അതേ ആ അന്തരീക്ഷത്തെ നിറഞ്ഞു നിന്ന ദൈവ സാന്നിധ്യം അതെ കേൾക്കുക പ്രിയ ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അത് നിറയപ്പെടുകയാണ്. ആ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്ന ഓരോ കുടുംബങ്ങളും ആ തേജസ്സിന്റെ മറവിലാണ്. ആ അന്തരീക്ഷത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അവിടുത്തെ സൂക്ഷിപ്പും അതേ സംരക്ഷണവും ആ മേഘത്തിന് നൽകാൻ കഴിയും. അത് നമ്മൾ അനുഭവിക്കുന്നവരായി അത് തീരട്ടെ. എന്നാൽ അതിലോട്ട് അടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പഞ്ഞിനൂലിന്റെ അനുഭവങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ, കാൽച്ചട്ടയും വസ്ത്രവും എല്ലാം വിശുദ്ധമായിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കണം. ഞാൻ തിരിച്ചറിയുന്ന ഈ ദിവസങ്ങൾ ആമേ ഭവനങ്ങളിലായിരുന്നു ദൈവത്തെ സ്തുതിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി നമ്മുടെ ഓരോ റൂമുകളിലേക്കും ദൈവ സാന്നിധ്യം നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വെളിപ്പെടത്തക്കവണ്ണം നമ്മുടെ അധരം കൊണ്ട് ആമേ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും വിശുദ്ധ അധരങ്ങൾ, ശുദ്ധിയുള്ള അധരങ്ങൾ, നിർമ്മലമായ കരങ്ങൾ, നിർമ്മലമായ നടപ്പ് നമ്മുടെ തലമുറകൾക്ക് നമ്മുടെ ജീവിതങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അതല്ലെങ്കിൽ പിടിച്ചു നിൽപ്പാൻ കഴിയുകയില്ല. ആമേ ആരാധന ഉയരുന്ന ഭവനങ്ങൾ, ദൈവത്തെ സ്തുതിക്കുന്ന ഭവനങ്ങൾ വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കണം. ആമേ വിശുദ്ധമായ ഒരു നടപ്പ് അതിനകത്തുണ്ടാകണം. വിശുദ്ധമായ അനുഭവങ്ങൾ അതിനകത്തുണ്ടാകണം. അത്തരത്തിലുള്ള പ്രവൃത്തികളെ ആകാവൂ, ആ നിലകളിലുള്ള വാക്കുകളെ വരാവൂ, അശുദ്ധമായതൊന്നും പാടില്ല. എന്റെ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞത്, ഞാൻ മേഘത്തിൽ ഇറങ്ങി വെളിപ്പെടുന്നത് കൊണ്ട്. ഒരു മേഘം ഇന്ന് പകൽക്കാലം ജീവിത അതേ അനുഭവങ്ങൾക്കായി ആമേ വെളിപ്പെടുന്നുണ്ട്. അത് വെളിപ്പെടുമ്പോൾ അതിൻ്റെ മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധി എന്നുള്ള ആ അനുഭവം നമ്മൾ മറന്നു പോകരുത്. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ സംഖ്യാപുസ്തകത്തിൽ നമുക്കത് വ്യക്തമായി തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 9-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, തിരുനിവാസം നിവർത്തി നിർത്തിയ നാളിൽ മേഘം സാക്ഷി കൂടാരമെന്ന തിരുനിവാസത്തെ മൂടി, സന്ധ്യാസമയം തൊട്ട് രാവിലെ വരെ അത് തിരുനിവാസത്തിന്മേൽ അഗ്നിപ്രകാശം പോലെ ആയിരുന്നു. അതെല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു. പകൽ മേഘവും രാത്രി അഗ്നി രൂപവും അതിനെ മൂടിയിരുന്നു. 17-ാം വാക്യം, മേഘം കൂടാരത്തിന്മേൽ നിന്ന് പൊങ്ങുമ്പോൾ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടും. മേഘം നിൽക്കുന്നിടത്ത് അവർ അതേ പാളയത്തിന് ഇറങ്ങും.
യഹോവയുടെ കൽപ്പന പോലെ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടുകയും യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങുകയും ചെയ്തു. മേഘം തിരുനിവാസത്തിന്മേൽ നിൽക്കുമ്പോഴൊക്കെയും അവർ പാളയം അടിച്ചു താമസിക്കും. മേഘം തിരുനിവാസത്തിന്റെ മേൽ ഏറെ നാൾ ഇരുന്നു എങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ ഈ ദിവസങ്ങൾ വീടുകളായിരിക്കുമ്പോൾ യഹോവയുടെ ആജ്ഞ, ഗവൺമെന്റിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അതേ ഉണ്ട്. നാം അത് കേൾക്കുമ്പോൾ തന്നെ, അനുസരിക്കുമ്പോൾ തന്നെ, വാസ്തവമായി പഴയ നിയമത്തിലെ ആ ദൈവജനത്തിന്റെ അനുഭവങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കണമേ. ഓരോ ദിവസവും അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ചിലപ്പോൾ മേഘം അതേ സന്ധ്യ മുതൽ ഉഷസ് വരെ ഇരിക്കും. ഉഷകാലത്ത് മേഘം പൊങ്ങിയെങ്കിൽ അവർ യാത്ര പുറപ്പെടും. എന്നാൽ മേഘം പൊങ്ങിയില്ലെങ്കിൽ അവർ യാത്ര അതേ പുറപ്പെടാതെ ഇരിക്കും. രണ്ട് ദിവസമോ ഒരു മാസമോ ഒരു സംവത്സരമോ മേഘ തിരുനിവാസത്തിന്മേൽ ആവസിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതെ പാളയമടിച്ചു താമസിക്കും. അത് പൊങ്ങുമ്പോഴേ അവർ പുറപ്പെടുകയുള്ളൂ. മനസ്സിലാക്കുക, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ആമേൻ, എവിടെയായിരുന്നാലും നമുക്കൊരു ഉറപ്പുണ്ടാകണം, നിശ്ചയമുണ്ടാകണം. ഞാൻ അവിടുത്തെ മേഘത്തിൻ്റെ നിഴലിലാ, അതിന് കീഴിലാ ഞാൻ പാർക്കുന്നത്. അത് ഞാൻ എങ്ങോട്ട് പോയാലും ആ മേഘം പൊങ്ങുന്നതനുസരിച്ച് പോകുന്നത് പോലെ ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു ദിവസം എനിക്ക് വേണ്ട, ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷം എനിക്കുണ്ടാകരുത്. എൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ തന്നെ ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക വേണ്ടത്. പ്രിയമുള്ളവർ, എത്ര പേരിത് മനസ്സിലാക്കുന്നുണ്ട്? ആമേ, ദൈവ സാന്നിധ്യത്തിന്റെ ആ സംരക്ഷണവും പരിപാലനവും എത്ര ശ്രേഷ്ഠമാണെന്ന് ഇന്ന് രാവിലെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആമേ, സങ്കീർത്തനം 78:14 വായിക്കുമ്പോൾ ആമേ ദൈവത്തിന്റെ വചനം, ആമേ സങ്കീർത്തനകാരൻ സ്തുതിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുന്ന കൂട്ടത്തിൽ പറയുന്നു, പകൽ സമയത്ത് മേഘം കൊണ്ട് അവൻ നമ്മെ നടത്തി. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകും പാസ്റ്ററേ, എങ്ങനെ അതെ മുന്നോട്ട് നടക്കും? മേഘം കൊണ്ട് ദൈവം നമ്മെ നടത്തും. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കാൽ വീങ്ങാതെ, വസ്ത്രം ജീർണിക്കാതെ ആമേൻ 40 വർഷം അവരെ പരിപാലിച്ച ദൈവമാണ് നമ്മെ വിളിച്ചതെങ്കിൽ നമ്മെ നടത്തുവാൻ വിശ്വസ്തനാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആ അർത്ഥത്തിൽ തന്നെ കൊരിന്തിയ ലേഖനത്തിലും ആമേ 1 കൊരിന്തിയർ 10:1 വായിക്കുന്നു, പിതാക്കന്മാർ ആ മേഘത്തിന്റെ കീഴിൽ ആമേൻ സഞ്ചരിച്ചു. എന്നാൽ ആ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ച പലർക്കും ആമേൻ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിയാതെ പോയി. നമുക്കും അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് നാം വളരെ ഭക്തിയുള്ള ഒരു ജീവിതം നയിച്ചേ മതിയാകുകയുള്ളൂ. ആമേൻ. നാം ഇന്ന് രാവിലെ അത് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ആമേൻ വായിച്ചതുപോലെ ആമേൻ അതേ ദൈവിക പ്രത്യാശ ഉണർത്തുന്ന ഒരു അനുഭവം ലൂക്കോസ് 21:25 വാക്യങ്ങളിൽ നമുക്ക് വായിപ്പാനും കഴിയും. പ്രൈസ് ദി ലോർഡ്. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നു. ആകാശത്തിന്റെ ശക്തികളൊക്കെ ഇളകിപ്പോകും. ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് ഭൂലോകത്തിൽ എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടുകൂടി മേഘത്തിൽ വരുന്നത് അവർ കാണും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്രത്യാശയുള്ളവർ ഒന്നുകൂടി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരു മേഘം നമുക്ക് തണലായിട്ടുണ്ട്, നമുക്ക് സംരക്ഷണമായി ഉണ്ട്. ഇനി മേഘാരൂഢനായി എൻ്റെ കർത്താവ് വരും. നാം അത് തിരിച്ചറിയണം. ആമേ. അപ്പോസ്തല പ്രവൃത്തി 1:9 ആമേൻ ആ
യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുമ്പോൾ വ്യക്തമായി കാണാൻ കഴിയും ഒരു മേഘം അവിടെ വരികയും ആ മേഘത്തിൽ യേശു മറയുകയും ചെയ്തു. ഗലീലാ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ കരയേറി പോയതുപോലെ അവിടെ നിന്ന് വീണ്ടും വരുമെന്ന് അതെ വിളിച്ചു പറയുവാനിടയായി. അത് തന്നെ വെളിപ്പാട് പുസ്തകം 1:7 രേഖപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ആ ഇതാവൻ മേഘാരൂഢനായി വരുന്നു, മേഘങ്ങളെ വാഹനമായി എഴുന്നള്ളുന്നവൻ. അത് ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണത്തക്ക വണ്ണം അവിടെ നിന്ന് വരുവാനിടയായിത്തീരും. ആമേൻ. വിശ്വസിക്കുക, പ്രത്യാശയുള്ളവരായി തീരുക. ഈ മേഘം അതെ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് ജനം പ്രയാണം ചെയ്തതുപോലെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ഈ വരുന്ന ഓരോ ദിവസങ്ങളും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന്റെ ശക്തി ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, അതെ വെളിപ്പാട് പുസ്തകം 14:4 അതിന്റെ 14 നമുക്ക് വായിക്കാൻ കഴിയുന്നത് ആമെ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ആ സംഭവങ്ങളെ കുറിച്ച് ഓർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്റെ മേൽ മനുഷ്യപുത്രന് സദൃശ്യനായ ഒരുത്തൻ അതെ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നതും കണ്ടു. മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്റെ മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാളയച്ച് കൊയ്ത്ത് ഭൂമിയിലെ വിളവ് വിളഞ്ഞ് അതെ ഉണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് മേഘത്തിന്മേലിരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ നാം ഓർക്കണം, ആമേൻ, ആ കൊയ്ത്തിന്റെ നാളുകൾ ആസന്നമാകുകയാണ്. ആമേ, കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ആമേൻ നാം അങ്ങിങ്ങായി കാണുമ്പോൾ ലോക സംഭവങ്ങൾ കണ്ണോടിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് വിദൂരമല്ല, വിദൂരമല്ല. ആമേ, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നാം ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെ ദൈവവചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, പാസ്റ്ററെ ഞാൻ നാളുകളായി പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിലവിളിക്കുന്നു, ആമേ, എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യില്ലേ? ആമേൻ. കർമ്മേലിന്റെ മുകളിൽ ഒരു അതേ അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു കിടക്കുന്നത് പോലെ മുഴങ്കാലുകളുടെ ഇടയിലേക്ക് കാൽ തിരികി കയറ്റി വെച്ച് പ്രാർത്ഥിക്കുന്ന ഏലിയാവിന്റെ ജീവിതം നാം കണ്ണോടിക്കണം. ആമേ, തന്റെ ബാല്യക്കാരനോട് താൻ പറയുകയാ, പോയി നോക്ക് ആമേൻ മഴയെ കാണാൻ കഴിയുന്നുണ്ടോ. ആമേൻ, ഒരു പ്രാവശ്യമായി, രണ്ട് പ്രാവശ്യമായി, ഒന്നും കാണുന്നില്ല. അതെ, സംശയിക്കരുത് കേട്ടോ. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, അധൈര്യപ്പെട്ടു പോകരുത്. പ്രാർത്ഥനയിൽ മടുപ്പുള്ളവരായി തീരരുത്. ആമേൻ, പ്രാർത്ഥന നിർത്തിക്കളയരുത്. ആമേൻ. അതെ, ഓരോ പ്രാവശ്യവും വന്ന് പറയുകയാ, ഒന്നും കാണുന്നില്ല. പക്ഷേ ആമേ പ്രാർത്ഥന നിർത്തിയില്ല. 7 പ്രാവശ്യം താൻ വന്ന് പറയുകയാ, ഒരു ചെറിയൊരു മേഘം കൈപ്പത്തി പോലെ ഞാൻ കാണുന്നു. ഇത് പറയുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. ആ യോഹന്നാന് വേണ്ടി, പത്രോസിന് വേണ്ടി, അതേ യാക്കോബിന് വേണ്ടി അവിടെ കൺമുമ്പിൽ ആമേൻ വെളിപ്പെട്ട ആ ഒരു മേഘം പോലെ ഒരു ചെറിയൊരു മേഘം ഇതാ ഉയർന്നു വരികയാ. അതെ, ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആമേൻ ആ ഏലിയാവ് പറഞ്ഞു, ആഹാബേ നീ പോകുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഇന്ന് ആമേ ചെറിയൊരു മേഘം വലിയൊരു മഴ കൊണ്ടുവന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേ ഈ ദൈവ സാന്നിധ്യം ഇന്ന് രാവിലെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ അതെ അത്ഭുതമേറിയ വിടുതലുകൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവം ചെയ്യും. വിശ്വാസത്തോടെ നാം അത് ഏറ്റെടുക്കുവാൻ പോകുകയാ. ആമേ, ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ആമേ, രണ്ട് പുരുഷന്മാർ യേശുവിന്റെ നിര്യാണത്തെ കുറിച്ച് അവിടെ സംസാരിച്ചു. ഹല്ലേലൂയ. മരണമെന്ന് കേൾക്കുമ്പോഴേ ഭയമാ പലർക്കും നിരാശയാ. ഞാൻ ചിന്തിക്കുന്നത് ദൈവത്തിന്റെ ജനമേ, ആമേ, അതേ നിര്യാണത്തെ കുറിച്ച് വളരെ വ്യക്തമായി യേശുനാഥൻ എന്നെ കുറിച്ച് അവിടെ അറിയിക്കുക. എന്തുകൊണ്ടെന്നാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് ഒരു ആകസ്മികമായി കാണാനല്ല, ഇത് വ്യക്തമായി ആമേ ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ആമേ, ഇനിയും നമ്മുടെ ജീവിതയാത്രയിൽ നാമും ഇത് തിരിച്ചറിയണം. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ വ്യക്തമായ നിശ്ചയം നമ്മൾ ഉള്ളവരായിരിക്കണം.
ഒരു പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അടക്കവും അവിടെ സാഹചര്യങ്ങൾ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, പക്ഷേ മരണാനന്തരം വീണ്ടും ഒരു ജീവിതമുണ്ട്. ഈ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആമേൻ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെ എന്റെ നിത്യത, ഞാൻ എവിടെ ചിലവഴിക്കും, ഇന്ന് കർത്താവേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടാൽ എന്റെ നിത്യത ഞാൻ എവിടെ ചിലവഴിക്കും, ഈ ചിന്ത നമുക്കുണ്ടാകണം. ആ പ്രത്യാശ നമ്മളിൽ നിറഞ്ഞു കവിയണം. ശരീരത്തിൽ ഇരിക്കുമ്പോഴും ശരീരം വിട്ടാലും ആമേൻ, ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടി ആ ഏക പ്രത്യാശയോടെ നമ്മുടെ ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. നമുക്കത് സാധിക്കുന്നുണ്ടോ? അവിടെ ആ നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചു, പക്ഷേ ആ സംസാരിക്കുമ്പോൾ അവിടെ വചനം പറയുന്ന 32-ാം വാക്യം, പത്രോസും കൂടെയുള്ള ഒരു ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു. നിര്യാണത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഉറക്കത്താൽ ഭാരപ്പെടുകയാ. കാരണം മാനുഷികമായി ചിന്തിച്ചാൽ വേറെ വല്ല അതെ ജീവിക്കുന്നതിനെ കുറിച്ച് പറയേ, സമ്പത്ത് നേടുന്നതിനെ കുറിച്ച് പറയേ, നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക, ഞങ്ങൾ കണ്ണുകൾ ഇവ വെട്ടാതെ നോക്കിക്കാണാം. പക്ഷെ ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് നിര്യാണത്തെ കുറിച്ചാ. ഞാൻ മനസ്സിലാക്കുന്നത് അവർ ഉറങ്ങി ഭാരപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ സാഹചര്യങ്ങളുടെ നടുവിൽ പെട്ടെന്ന് ഉണർന്ന ശേഷം അവന്റെ തേജസ്സിനെയും അവനോട് കൂടെ നിൽക്കുന്നവരെയും കണ്ടു. ഹല്ലേലൂയ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ വചന 33-ാം വർ അവനെ വിട്ടു പിരിയുമ്പോൾ പത്രോസ് യേശുവിനോട് പറയുകയാ, ആമേ നമുക്കിവിടെ പാർക്കാം. തന്റെ വിശ്വാസം വളരാൻ തുടങ്ങി. യേശു കൂടെ ഉണ്ടെങ്കിൽ ചിലതൊക്കെ നടക്കും. ഇനി താഴോട്ട് ഇറങ്ങി ചെല്ലണ്ട, ഇവിടെ തന്നെ പാർക്കാം എന്നുള്ള നിലകളിലേക്ക് തന്റെ വിശ്വാസം വളരാൻ തുടങ്ങി. എന്താ, ആ തേജസ്സിനെയും ആ പുരുഷന്മാരെയും കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടത്തെ രോഗാവസ്ഥകളും പ്രതിസന്ധികളും മാറി മാറി വരുന്ന സാഹചര്യങ്ങളും നോക്കുന്നവർക്ക് ആമേ ഭാരപ്പെടാനേ നേരമുണ്ടാകുകയുള്ളൂ. പക്ഷേ സ്വർഗ മഹിമകളെ ദർശിക്കണം. പ്രത്യാശയാൽ ദൈവവചനങ്ങളുടെ അനുഭവങ്ങളെ, നിത്യ തേജസ്സിന്റെ അനുഭവങ്ങളെ നമ്മൾ ഓർക്കണം. നിത്യതയുടെ അനുഭവങ്ങളെ അതെ നാം ചിന്തിക്കണം. ആ അനുഭവങ്ങളെ പ്രത്യാശിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളും പറയുവാൻ ഇടവരും, അയ്യോ ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം എനിക്ക് വേണ്ട, കർത്താവേ നിന്റെ കൂടെയുള്ള വാസം മതി. ഓ ആമേ, ജീവനെ തേടുവാൻ ആഗ്രഹിക്കുന്നവൻ അത് കളയും, ജീവനെ കളയുവാൻ ഇച്ഛിക്കുന്നവൻ അത് നേടും. ഹല്ലേലൂയ. ആമേൻ. ദീർഘായുസ്സും ബലവും ആരോഗ്യം തരും ദൈവം, നമ്മെ ജയോത്സവമായി നടത്തും. പക്ഷേ നമ്മുടെ പ്രത്യാശ കുറഞ്ഞു പോകരുത്. വചനം പറയുന്നു, അതെ ആ നിലകളിൽ പറഞ്ഞു നിൽക്കുമ്പോൾ, ഇത് പറയുമ്പോൾ വിശ്വാസത്തിന്റെ ആ വളർച്ച, വിശ്വാസത്തിന്റെ വാക്കുകൾ, അവിടെ ഒരു 3 കുടിൽ പണിയാൻ കഴിയുമോ? പക്ഷേ വിശ്വാസം കൊണ്ട് അത് സാധ്യമാണ്. വിശ്വാസത്തിന്റെ ആ വാക്കുകൾ അവിടെ ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത് ഒരു മേഘം വന്നു. ആമേൻ. പാസ്റ്റർ, ഞാൻ ഇത്ര നാളായി വിശ്വാസിയായിരിക്കും. ആമേൻ. ഈ പറയുന്ന ദൈവ സാന്നിധ്യം ആമേൻ ഒരല്പം പോലും എനിക്ക് അനുഭവമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ ആ വചനം ശ്രദ്ധേയമാണ്. ഇത് പറയുമ്പോൾ ഒരു മേഘം ആമേൻ അവിടേക്ക് അതെ നിഴലിടുവാനിടയായി. നിങ്ങൾ എന്ത് പറയുന്നു, ജീവനെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിൽ ജീവൻ വെളിപ്പെടും. നിങ്ങൾ മരണത്തെ കുറിച്ച് പറയുന്നെങ്കിൽ മരണം വെളിപ്പെടും. നാവിന്റെ അധീനതയിൽ ജീവനും മരണവും ഇരിക്കുകയാ. ഓ ജീവന്റെ അതെ വട്ടാക്കളായി, ജീവന്റെ ശക്തിയുടെ ആ അനുഭവങ്ങൾ നമ്മിലൂടെ വെളിപ്പെട്ടു വരട്ടെ. നിങ്ങൾ അതിശയമാണ്, അത്ഭുതത്തോടെ നോക്കിക്കാണത്തക്ക വേണം. ഒരു മേഘം നിങ്ങളുടെ മേൽ നിഴലിടുവാനിട വരും. വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇത് പറയുമ്പോൾ ആ സാന്നിധ്യം ഞാൻ അനുഭവമാക്കുന്നു. നിങ്ങളിൽ പലരും ഓ ആ സാന്നിധ്യം ഏറ്റെടുക്കുന്നുവെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അനുഭവമാക്കാൻ കഴിയുന്നവർ ഇപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ച് നിങ്ങൾ തുടങ്ങുക. മേഘത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ. ഹല്ലേലൂയ. ഒരു ശബ്ദം ആ മേഘം തരികയാണ്, ഇവന് നിങ്ങൾ ചെവി കൊടുപ്പീൻ. ആമേൻ. ഇന്ന് രാവിലെ ഇറങ്ങി വെളിപ്പെട്ട ആ ദൈവ സാന്നിധ്യം, ആ മേഘം നിങ്ങൾ ചെവി കൊടുക്കേണ്ടത്, നിങ്ങൾ
പിന്തുടരേണ്ട അനുഭവങ്ങളെ കുറിച്ചൊരു ശബ്ദം നിങ്ങൾക്ക് തരികയാണ്. ഇടയന്റെ ശബ്ദം കേട്ട് ആടുകൾ അനുഗമിക്കുന്നത് പോലെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒരു അങ്കലാപ്പും ഒരു ദൈവ പൈതലിനും വേണ്ട. ഇന്ന് നല്ലൊരു ഇടയൻ നമുക്ക് മുന്നമേയുണ്ട്. ആമേ. ആടുകൾ ഇടയന്റെ ശബ്ദം കേട്ട് അനുഗമിക്കുന്നത് പോലെ ആ മേഘത്തിന്റെ തണലിൽ ആ കീഴിൽ അവിടുത്തെ ശബ്ദത്തെ അനുഗമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാലം ഇനി ഏറെ ഇല്ല. വിശുദ്ധിയെ തികച്ച് നമുക്ക് ഒരുങ്ങാം. ആത്മശക്തിയിൽ ജയം നമുക്ക് എടുക്കാം. എത്ര പേര് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നു? അക്കരങ്ങൾ അടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുത്താണ്ട് വിശ്വാസത്തോടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിടുക യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാം തന്റെ പ്രിയ ജനമേ ഉണർന്നിടുക ചേർന്ന് പാടുക. യേശുവിന്റെ നാമത്തിൽ വീടുതൽ നമുക്കുണ്ട് സാത്താനോട് നിർത്തിടാം ദൈവജനമേ ഇനി തോൽവില്ല ജയം നമുക്ക് അവകാശമേ കാലമേറെയില്ലല്ലോ കാവളം നാം കേട്ടിടാം കാലമേറെയില്ലല്ലോ കാവളം നാം കേട്ടിടാം കാന്തൻ വരാ നാമും പോകാറാ ഓ കാന്തൻ വരാ ആത്മബലത്താലേ നാം തകർത്തിടും രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നാം വിശ്വാസത്തോടെ എല്ലാവരും ശക്തിയോടെ ആത്മബലത്താലേ നാം തകർത്തിടും രോഗം ദുഃഖം മാറിയിടും യേശുനാമത്തിൽ ഇനി ഭീതിയില്ല ജയം നാം അവകാശം ചേർന്ന് പാടുമോ ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു.
ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. ഇന്ന് രാവിലെ ആമേ നമ്മെ ഈ പ്രവാസകാലം തീരും വരെ ഈ യാത്രയുടെ ഓരോ നിമിഷവും മുന്നോട്ട് നമ്മെ നടത്താൻ കഴിയുന്ന ഒരു മേഘം. പിതാക്കന്മാർ ജനം ഹാമി ആ മേഘം പൊങ്ങുമ്പോൾ യാത്ര തുടർന്നതുപോലെ മേഘം നിൽക്കുമ്പോൾ പാളയം വിളിച്ചവർ താമസിച്ചത് എത്ര നാൾ കർത്താവ് ഞങ്ങൾക്ക് തരുമോ അത്ര നാൾ ആ മേഘത്തിന്റെ കീഴിലായിരിക്കും ആ സാന്നിധ്യത്തിന്റെ നിറവിൽ വസിപ്പോൾ ഞങ്ങളെ ഇതാ സമർപ്പിക്കും കർത്താവേ. അതല്ലാതെ ഒരു നിമിഷം പോലും ജീവിപ്പാൻ ഞങ്ങൾക്കാകരുത്. ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുമോ? തീരുമാനത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയട്ടെ. കർത്താവേ അങ്ങേക്ക് നന്ദി. ഈ പകൽ ഇത്രത്തോളം ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുകൊണ്ട് നന്ദി പറയും. പാടുവാൻ പ്രാർത്ഥിപ്പാൻ സങ്കീർത്തനത്തിലൂടെ ലേഖനത്തിലൂടെ തിരുവചന ചിന്തകളാൽ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിരിക്കുകൊണ്ട് നന്ദിയോട് സ്തോത്രം. അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പച്ച അങ്ങയുടെ ആ സാന്നിധ്യം ഞങ്ങൾ അനുഭവമാക്കുന്നു. അനേകരുടെ വിടുതലിനായി ഇന്ന് പകൽ കാരണമാക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. രോഗ കിടക്കകളെ മാറ്റി വിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ആ ഭവനങ്ങൾ ദുഃഖസാന്ദ്രമായ അവസ്ഥകൾ മാറ്റി സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ആശ്വാസത്തിന്റെ ഇടങ്ങളായി മാറട്ടെ. ഓ റബലക ശന്തന റിഹടതന ഹസ്യാന്തന കർത്താവെ അവിടുത്തെ മേഘത്തിന്റെ കീഴിൽ ആയിരിപ്പാൻ ഇടയാകട്ടെ. അതിന് തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യത്തിന്റെ നിറവിൽ ജീവിപ്പാൻ തക്കവണ്ണം വിശുദ്ധിയോടെ ഭക്തിയുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കണമേ കർത്താവ്. അതിനായി ഞങ്ങളെ ഒരുക്കണമേ അപ്പ. ആ ദൈവ കൃപ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചലിപ്പാൻ അനുവദിക്കരുതേ. ദൈവിക സംരക്ഷണം മേഘമായി നിഴലിടട്ടെ. സ്തോത്രം. അവിടുത്തെ സൂക്ഷിപ്പും കാവലും എല്ലാ ഭവനങ്ങൾക്കും ഉണ്ടാകട്ടെ. എല്ലാ ജീവിതങ്ങളും അത് അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ ദൈവിക കൃപ സകലയിടങ്ങളിൽ വ്യാപരിക്കപ്പെടും. കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. നന്ദി പറയും. കർത്താവേ ഞങ്ങളെ സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. അങ്ങയുടെ വരവിനായി ഞങ്ങൾ ഒരുക്കും. അവിടുന്ന് മേഘത്തിൽ അങ്ങ് വെളിപ്പെടും. തേജസ്സോടും ശക്തിയോടും വെളിപ്പെടും. കർത്താവിന്റെ വരവ് കർത്താവെ ആ പ്രത്യക്ഷത നോക്കിപ്പാർത്തുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രവാസകാലം ഭയത്തോട് ചിലവഴിക്കും. അവിടുന്ന് ഞങ്ങളെ സഹായിക്കും. മുഴുമഹത്വം അവിടത്തേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുന്നു സ്വർഗീയ പിതാവേ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാ അടിയാരെ യഹോവേ, മനസ്സിലൂടെ ഉന്നത പരിനി വന്ദനം നിനക്കാമേ. മനസ്സിലൂടെ ഉന്നത പരിനി വന്ദനം നിനക്കാമേ. നമ്മുടെ കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സഹവാസം നമ്മോടെല്ലാവരോടും ഇന്നും എപ്പോഴും ക്രിസ്തു നാൾ വരെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ജയന്തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.